വടകര നഗരസഭയിൽ വീണ്ടും നാടകീയരംഗങ്ങൾ. ക്യാബിന്റെ പൂട്ട് തുറക്കാനാകാതെ ചെയർപേഴ്സണ് ഏറെ സമയം പുറത്തു നിൽക്കേണ്ടി വന്നു. പ്രതിപക്ഷ കൗൺസിലർമാർ പൂട്ട് നശിപ്പിച്ചുവെന്നാണ് ചെയർപേഴ്സൺ അജിത തങ്കപ്പന്റെ ആരോപണം. അതേസമയം അധ്യക്ഷയുടെ മുറിക്ക് മുന്നിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ കൗൺസിലർമാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. നഗരസഭയുടെ സുഗമമായ പ്രവർത്തനം ഉറപ്പുവരുത്തണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഡാനിപോൾ വിശദാംശങ്ങളുമായി ചേർന്നു ഡാനി. നീണ്ടുപോയ പ്രതിഷേധം വീണ്ടും അറസ്റ്റ് ചെയ്ത് നീക്കുന്നു, പ്രതിഷേധം അവസാനിക്കുന്നു. പക്ഷേ വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധം വീണ്ടും ആവർത്തിക്കുമെന്ന് തന്നെയല്ലേ പ്രതിപക്ഷം വ്യക്തമാക്കുന്നത്? ഇന്ന് നടന്ന നാടകീയമായിട്ടുള്ള സംഭവങ്ങളും രംഗങ്ങളും എന്തായിരുന്നു? അപർണ, തൃക്കാക്കരയിലെ നഗരസഭയുമായി പണക്കിഴി വിവാദവുമായി ബന്ധപ്പെട്ട് അരങ്ങേറുന്ന നാടകീയ സംഭവങ്ങൾ, അത്തരം നാടകങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ തന്നെ ദിനം പ്രതി തുടരുകയാണ്. പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു, അതിൻ്റെ ഒപ്പം തന്നെ ഭരണകക്ഷി അംഗങ്ങൾ മറ്റ് ചിലത് ഒരുക്കുന്നു. എന്തായാലും ഇന്ന് നടന്ന കാര്യങ്ങൾ, ഇന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ഇവിടേക്ക്, നഗരസഭ അധ്യക്ഷ ഇവിടേക്ക് എത്തുമ്പോൾ, അജിത തങ്കപ്പൻ എത്തുമ്പോൾ ഉപരോധിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇതിന് മുന്നിൽ, അതായത് അവരുടെ ഓഫീസിന് മുന്നിൽ അവർ ഉപരോധം നടത്തിയത്. ഇത് നമുക്കറിയാം, നേരത്തെ വിജിലൻസ് അകത്തേക്ക് കടക്കാൻ പാടില്ല എന്ന നിർദ്ദേശപ്രകാരം അടച്ച് പൂട്ടിയതായിരുന്നു. പിന്നീട് അവർ തന്നെ, അജിത തങ്കപ്പൻ തന്നെ ഇതിനകത്തേക്ക് കയറുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് ഈ കാണുന്ന ഈ പൂട്ട് തുറക്കാൻ വേണ്ടി നോക്കിയിട്ട് പലതവണ ശ്രമിച്ചിട്ടും അത് നടന്നില്ല. അതിൽ പ്രതിപക്ഷ കൗൺസിലർമാരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷമാണ് ഇവരെത്തിയത്. ഇപ്പോൾ അജിത തങ്കപ്പൻ്റെ ആരോപണം, അതായത് ഭരണകക്ഷി അംഗങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്, ഈ പൂട്ട് ഇവിടെ ഉപരോധ സമരം നടത്തിയ പ്രതിപക്ഷ കൗൺസിലർമാർ അവരത് നശിപ്പിച്ചു എന്നാണ്, അതിനകത്തേക്ക് കടക്കാൻ താക്കോൽ കടത്താൻ കഴിയാത്ത രീതിയിൽ അത് നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതിനകത്ത്, ഇപ്പോൾ തൊട്ടപ്പുറത്തുള്ള ക്യാബിൻ, അത് ഇവിടെ വൈസ് ചെയർമാൻ്റെ ക്യാബിനാണ്, ഇബ്രാഹിംകുട്ടിയുടെ ക്യാബിനാണ്. ഇതിനകത്ത് ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ യോഗം നടക്കുകയാണ്. അജിത തങ്കപ്പൻ അടക്കമുള്ളവരുടെ അധ്യക്ഷതയിൽ ഇവിടെ യോഗം ചേരുകയാണ്. അതായത് അതിനകത്തേക്ക് കടക്കാൻ കഴിയാത്തതുകൊണ്ട് തൊട്ടടുത്ത ക്യാബിനിലേക്ക് യോഗം മാറ്റിക്കൊണ്ട് ഇത് നടത്തിക്കൊണ്ട് പോവുകയാണ്. ഏതായാലും ഇവരിതിന് പരാതി നൽകിയിട്ടുണ്ട്, തൻ്റെ ഓഫീസിലേക്ക് കടക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അതിൻ്റെ പൂട്ട് നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് സഹായവും തേടിയിട്ടുണ്ട്. അതിനിടെ തന്നെ ഇന്ന് മറ്റൊരു സംഭവം ഉണ്ടായത്, ഇവിടെ സെക്രട്ടറിയുടെ ഓഫീസിന് മുന്നിൽ റീത്ത് സമർപ്പിച്ചതാണ്. സെക്രട്ടറി കൃഷ്ണകുമാർ എൻ കെ കഴിഞ്ഞ 7 മാസമായി ഇവിടേക്ക് എത്തുന്നില്ല. അവരും ഭരണകക്ഷി അംഗങ്ങളും തമ്മിൽ ഒത്തുകളിക്കുകയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഇവിടേക്ക് എത്തി റീത്ത് സമർപ്പിച്ചിരിക്കുന്നത്. ഈ രീതിയിലുള്ള സമരങ്ങളും അതിനെ പ്രതിരോധിക്കുന്ന ഭരണകക്ഷി അംഗങ്ങളുടെ നിലപാടുകളും എല്ലാമാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഭരണസ്തംഭനം എന്ന് പറയാവുന്ന രീതിയിലേക്ക് തൃക്കാക്കര നഗരസഭ അതിൻ്റെ പ്രവർത്തനങ്ങളടക്കം മാറിയിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഒരു ഇടപെടലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പോലീസിന് ആവശ്യമെങ്കിൽ ഇടപെട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ തർക്കങ്ങൾ പരിഹരിക്കുക, അതായത് സമരങ്ങളടക്കമുള്ള കാര്യങ്ങൾ പോലീസിനോട് ഇടപെടാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃക്കാക്കര നഗരസഭയിൽ നാടകീയ രംഗങ്ങൾക്ക് അറുതിയില്ല. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ മാധ്യമങ്ങൾ